ഡോക്ടർ അബ്ദുള്ള ബാസിൽ, വെള്ളാപ്പള്ളിയുടെ തുടർച്ചയായ പ്രതികരണങ്ങൾ ന്യൂനപക്ഷ വിരുദ്ധമാണ്. ഇവിടെ മുസ്ലിം സമുദായം സർക്കാരിൽ നിന്ന് അഹിതമായി പലതും നേടിയെടുത്തു എന്നുള്ള പ്രതികരണമാണ് ആദ്യം തെരഞ്ഞെടുപ്പിന് ശേഷം വെള്ളാപ്പള്ളി നടത്തിയത്. അതിനുശേഷമാണ് ഈ നവോത്ഥാന സമിതി വൈസ് ചെയർമാൻ സ്ഥാനം ഡോക്ടർ ഹുസൈൻ മടവൂർ രാജിവെച്ചത്. ഇപ്പോൾ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടും വെള്ളാപ്പള്ളി അടുത്ത പ്രതികരണം നടത്തിയിരിക്കുന്നു. നിങ്ങൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? തീർച്ചയായും സ്മൃതി മാം, ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കക്ഷി രാഷ്ട്രീയങ്ങൾക്കപ്പുറത്ത് ഒരു മുസ്ലിം സമുദായത്തിലുള്ള ഒരു സാധാരണ ഒരു പ്രതിനിധി എന്ന നിലക്ക് ഈ ചർച്ചകൾ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒറ്റനോട്ടത്തിലുള്ള അല്ലെങ്കിൽ ഒരു വാക്കിൽ പറയുന്ന പ്രതികരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതെന്തും മറിമായം എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ ഞങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത് ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരു സാധാരണ പ്രതിനിധി എന്ന നിലക്ക്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമായുള്ള എന്തെങ്കിലും തരത്തിലുള്ള മുസ്ലിങ്ങളോടുള്ള ഒരു പ്രീണനമല്ല യഥാർത്ഥത്തിലുള്ളത്, അതല്ല നമ്മൾ അനുഭവിച്ചത്. മറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പും കാലങ്ങളായി അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷവും മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം സമുദായം ഇവിടെ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇടതുപക്ഷത്തു നിന്നും ഒരു വേള പിന്നെ UDF നിന്നും ഒക്കെ പല രൂപത്തിലുള്ള അർഹമായ ന്യായമായ അവകാശങ്ങൾ പോലും ഈ സമുദായത്തിന് നിഷേധിക്കപ്പെടുന്നു എന്ന ചർച്ചയാണ് നിരന്തരമായി മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു പീഡനം എന്നല്ല, ഒരു വേള പീഡനമാണ് നടക്കുന്നത്, നേരിട്ടുള്ള ഒരു പീഡനമല്ല ഞാൻ ഉദ്ദേശിച്ചത്. മറിച്ച് അർഹമായ അവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന രൂപത്തിലുള്ള പീഡനം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഒരു മറിമായം പോലെ ഇപ്പൊ പ്രീണനത്തെ കുറിച്ചുള്ള ചർച്ച വരുന്നത് എന്നുള്ളത് പരിഹാസ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിൽ പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിനോട് അവിശ്വാസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്ത ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. മുസ്ലിം സമുദായത്തിന് കൂടുതൽ വോട്ടുകളുള്ള മലബാർ മേഖലയിൽ എന്തുകൊണ്ട് ഇടതുപക്ഷം തകർന്നു തരിപ്പണമായി എന്നുള്ളതിന്റെ അവലോകനം നടത്തിയാൽ മുസ്ലിം സമുദായത്തിൽ പൊതുവെ തന്നെ ഇടതുപക്ഷത്തോട് ഒരു അവിശ്വാസം ഉണ്ടായിട്ടുണ്ട്. അത് പല വിഷയങ്ങൾ UAPA വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ പൗരത്വ സമരവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ പിൻവലിക്കുന്ന വിഷയം, നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം കൈകാര്യം ചെയ്ത വിഷയം, അതുപോലെ തന്നെ വഖഫ് ബോർഡ്, അതുപോലെ തന്നെ 80-20 വിഷയത്തെ അട്ടിമറിച്ച വിഷയം, അതുപോലെ തന്നെ പാഠപുസ്തകത്തിൽ മതനിരാസവും അതുപോലെ തന്നെ ലിബറലിസവും സാമൂഹ്യ വിരുദ്ധമായ ജെൻഡർ ആശയങ്ങളും കരത്തിക്കൂട്ടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം സമുദായത്തിനുണ്ടായ കാര്യങ്ങൾ, അത് പിന്നെ അവതരിപ്പിച്ചപ്പോൾ അതിനോടുള്ള പ്രതികരണം, അതുപോലെ തന്നെ +1 സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലബാറിന് പൊതുവായി തന്നെയുള്ള മലബാറിനോടുള്ള വിവേചനം, പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്, വർണ്ണ സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിലും മുസ്ലിം സമുദായം വളരെ ന്യായമായി കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ അത് ആവശ്യപ്പെട്ടപ്പോൾ അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും പ്രീണനത്തെ കുറിച്ചുള്ള ചർച്ചക്ക് തന്നെ വകുപ്പില്ല എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ചർച്ച ഉണ്ടാവാൻ കാരണമായ ഒരു ഗ്രൗണ്ട് ഒരുക്കുന്നതിൽ ഇടതുപക്ഷത്തിന് അതിൻ്റെതായ ചില പണികൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനൊരു ഉത്തരവാദിത്വം അവർക്കുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞതുപോലെ നിരന്തരമായി സമുദായത്തിന്റെ ന്യായമായ അവകാശങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുമ്പോഴും മുസ്ലിം വോട്ട് പോകും എന്നുള്ള ആ ഒരു നില കൃത്യമായി അവലോകനം ചെയ്യുന്നത് കൊണ്ടാണോ എന്താണോന്ന് എനിക്കറിയില്ല. ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ അടുത്തപ്പോൾ ചില ഗിമ്മിക്കുകൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും പൗരത്വ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഇലക്ഷൻ അടുത്തപ്പോൾ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് കിട്ടും എന്ന ഒരു എന്തോ ഏത് നിലക്കുള്ള പ്രതീക്ഷയാണെന്ന് എനിക്കറിയില്ല. ആ രൂപത്തിൽ ഇലക്ഷൻ അടുത്തപ്പോൾ നടത്തിയിട്ടുള്ള ചില ഗിമ്മിക്കുകൾ, അതുകൊണ്ട് സംഭവിച്ചെന്താന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിട്ടുള്ള നയങ്ങൾ കൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസം ഓൾറെഡി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതിന്റെ കൂടെ മറ്റ് സമുദായങ്ങൾക്കും ഇവരെന്തോ മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്തോ അനർഹമായത് ചെയ്യുന്നു എന്ന ഒരു ചിന്ത ഉണ്ടാവും. അബ്ദുള്ള ബാസിലി, ഗിമ്മിക്കുകൾ എന്ന് പറയുമ്പോൾ ഗിമ്മിക്കുകളിൽ സമസ്തയിൽ ഒരു വിഭാഗം വീണു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ CAA വിരുദ്ധ പ്രക്ഷോഭത്തിലൊക്കെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പിണറായി വിജയനുമായി വേദി പങ്കിടുകയാണ്. ഇതാദ്യമായിട്ടാണ് അത്തരത്തിലൊരു രാഷ്ട്രീയ നേതാവുമായി വേദി പങ്കിടുന്നത്. ആ രൂപത്തിലേക്ക് ഇതുവരെ വന്നിരുന്നു. അതൊക്കെ ഒരു ഗിമ്മിക്കായിട്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പാനന്തരം മനസ്സിലാക്കലാണോ? തീർച്ചയായും അല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എല്ലാവരും വിലയിരുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സംഘടനകളോ അല്ലെങ്കിൽ സംഘടനകളുടെ നേതാക്കന്മാരോ അല്ല എന്നുള്ളത് പൊതുവെ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിന്റെ പുറംതിരിഞ്ഞു നിൽക്കുകയും എന്നാൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുകയും അല്ലെങ്കിൽ സംഘടനകൾക്കിടയിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കുകയും ആ രൂപത്തിലുള്ള കുറച്ച് പണികൾ നടത്തുകയും ചെയ്യും. താങ്കൾ ഈ പറയുന്ന പീഡനം എന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ കേരളത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. താങ്കൾ ഇപ്പോൾ രാജ്യത്തെ മൊത്തം സ്ഥിതിയാണ് പറയുന്നതെങ്കിൽ അംഗീകരിക്കാം. പ്രഭാസ്, ഇതിപ്പോൾ മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കുന്നു എന്ന് പറയുന്നവർ പറയുന്ന ഒരു വാദം ഈ CAA പ്രക്ഷോഭത്തിൽ ഈ ഇതിൽ മുൻകൈ എടുത്തിരിക്കുന്നു. ഞാൻ ബാസിലിനോടാണ് ചോദിക്കുന്നത്. ഡോക്ടർ അബ്ദുള്ള ബാസിൽ, മുൻകൈ എടുത്തിരിക്കുന്നത് CPM ആയിരുന്നു. പലസ്തീൻ വിഷയം ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികൾ നടത്തുന്നു. അത് ആ പരിപാടികൾ നടത്തുന്നതാകട്ടെ, മലപ്പുറവും
കോഴിക്കോടുമൊക്കെ കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ അതിലൊരു ദുരുദ്ദേശമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണമായി വരുന്നത്. മറ്റൊന്ന്, എന്ത് നേടിയെടുത്തു എന്ന് പറയുമ്പോൾ വഖഫ് ബോർഡ് നിയമനം PSC വഴിയാക്കാനുള്ള തീരുമാനമെടുത്ത് സർക്കാർ എടുത്തിരുന്നു. പക്ഷേ ആ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നാക്കം പോകുന്നത് സമസ്തയിൽ നിന്ന് തന്നെ ഒരു വിഭാഗത്തിൻ്റെ ശക്തമായ പ്രതിഷേധവും സമ്മർദ്ദത്തിൻ്റെയും ഫലമായിട്ടാണ്. അതിലൊരു പരസ്യ സമരത്തിലേക്ക് തന്നെ ലീഗ് പോയപ്പോൾ ആ സമരത്തിൽ നിന്ന് വിട്ടുനിന്നത് അടക്കമുള്ള കാര്യങ്ങളും അതിനുശേഷം നടത്തിയ പ്രതികരണങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ. താങ്കൾ പിന്നീട് പറഞ്ഞ ഒരു കാര്യം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് എടുത്ത സ്കൂളുകളിലെടുത്ത ചില പ്രോഗ്രസീവായ തീരുമാനങ്ങൾ അതിൽ നിന്ന് പിന്നാക്കം പോയിട്ടുണ്ട്. ജെൻഡർ ന്യൂട്രാലിറ്റി കാര്യങ്ങളിൽ ഒക്കെ പിന്നാക്കം പോയി, യൂണിഫോമിൻ്റെ കാര്യത്തിൽ പിന്നാക്കം പോയി, സെക്സ് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ പിന്നാക്കം പോയി. അതിലൊക്കെ വളരെ പ്രതിരോമകരമായ വളരെ മോശം പരാമർശങ്ങൾ പല മതാ നേതാക്കളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ അടിയറ വയ്ക്കുന്ന ഒരു നിലപാട് ഇടത് സർക്കാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് പീഡനം? ഓക്കെ, ഇവിടെ ഇവിടെ ചോദ്യത്തിൽ തന്നെ അതിന് ഏകദേശം മറുപടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇലക്ഷനുമായി അടുത്ത് വരുമ്പോൾ നടത്തുന്ന കുറച്ച് ഗിമ്മിക്കുകൾ, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഫലസ്തീൻ വിഷയത്തിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് മൊത്തത്തിൽ തന്നെ അതിനെ കേരളത്തിൽ മൊത്തത്തിൽ തന്നെ അതിനു വേണ്ടിയുള്ള സമരങ്ങൾ ആലോചിക്കുകയായിരുന്നു. പക്ഷെ അത് മലപ്പുറത്തേക്കും കോഴിക്കോടേക്കും UCC ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഫലസ്തീനുമായി ബന്ധപ്പെട്ടാണെങ്കിലും അത്തരത്തിലുള്ള സമരങ്ങൾ ചുരുങ്ങുന്നു. അവിടെ യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിലുള്ള മോട്ടീവ് എന്താണ് എന്നുള്ളത് മുസ്ലിം സമുദായം ചിന്തിക്കുന്ന അവസ്ഥ. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വിഷയങ്ങളിൽ മുസ്ലിം സമുദായത്തിന്റെ ന്യായമായ ആവശ്യങ്ങളോട് ഇടപക്ഷം തിരിഞ്ഞു നിൽക്കുകയും എന്നിട്ട് ഇങ്ങനെയുള്ള കുറച്ച് ഗിമ്മിക്കുകൾ മാത്രം വരികയും ചെയ്യുന്നു എന്നുള്ളിടത്താണ് വിഷയം കിടക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഉന്നയിച്ചിട്ടുള്ള വഖഫുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, വഖഫ് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്, മുസ്ലിം സമുദായത്തിന് പിന്നെ അന്യായമായ ഒരു കാര്യം കൊണ്ടുവരികയും എന്നിട്ട് അത് പിൻവലിക്കുകയും ചെയ്യാം, പ്രതിഷേധം വരുമ്പോൾ പിൻവലിക്കുകയും ചെയ്യാം. അതോടുകൂടി എന്താ സംഭവിക്കുന്നത്, മറ്റുള്ളവർ വിചാരിക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ പിന്നെ പ്രഷർ കൊണ്ട് ഇതാ മുസ്ലിം സമുദായത്തിന് അനുകൂലമായി എന്തോ തീരുമാനം എടുത്തിരിക്കുന്നു. എതിരായ ഒരു തീരുമാനം എടുത്തതിന് ശേഷം പിൻവലിച്ചത് എങ്ങനെയാണ് പ്രീണനമാകുക എന്ന് മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ വെച്ചാൽ ഇടതുപക്ഷമാകട്ടെ അല്ലെങ്കിൽ ജനാധിപത്യ കക്ഷികൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൽ നമുക്ക് ഒരു ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അത് ക്ലാരിഫൈ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ നാർക്കോട്ടിക് ജിഹാദ് വന്നു, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വർഗീയ വിദ്വേഷങ്ങൾ എല്ലായിടത്തും പകർന്നതിന് ശേഷം അല്ലെങ്കിൽ എല്ലാവരും എത്തിയതിനു ശേഷമാണ് പിന്നെ ചെറിയ ചില പ്രസ്താവനകളിലൂടെ ഒക്കെ പോകുന്നത്. അതേപോലെ തന്നെ മദ്രസ അധ്യാപകർക്ക് പെൻഷൻ കിട്ടുന്നു, ഇപ്പോഴും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാർ രേഖകൾ എന്ന നിലക്കാണ് ഈ കാസ പോലെയുള്ള തീവ്രവാദ സംഘടനകളും RSS ഒക്കെ പിന്നെ പ്രചരിപ്പിക്കുന്നത്. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ സർക്കാരിനും അതുപോലെ തന്നെ ഈ പറഞ്ഞ ജനാധിപത്യ കക്ഷികൾക്കും ചില ഉത്തരവാദിത്തങ്ങൾ ഇതിങ്ങനെ അല്ല എന്നുള്ളതും കൃത്യമായ എന്താണ് സംഭവിച്ചതെന്നുള്ളതും 80-20 ഇപ്പോൾ പോലും നിരന്തരമായി വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ 80-20 എന്ന് പറഞ്ഞാൽ മുസ്ലിം പ്രീണനം എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പരിശോധിച്ച് നോക്കിയാൽ രേഖകൾ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. പക്ഷെ ഇതൊന്നും രേഖകളിലുള്ള വസ്തുതകൾ ജനങ്ങളോട് പറയാതെ അത് ഒരു വഴിക്ക് നടക്കട്ടെ, അങ്ങനെ സാമൂഹിക ധ്രുവീകരണം നടക്കട്ടെ, ആ രൂപത്തിൽ ഞങ്ങൾക്ക് കുറച്ച് വോട്ട് കിട്ടുകയാണെങ്കിൽ, ക്രിസ്ത്യൻ വോട്ട് കിട്ടുകയാണെങ്കിൽ അത് ഇങ്ങോട്ട് പോരട്ടെ എന്ന് വിചാരിക്കുന്നിടത്താണ് പ്രശ്നം. അതേപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ന്യായമായ അവകാശങ്ങൾ, ഇപ്പം വിശ്വാസപരമായി തന്നെ മുന്നോട്ട് ഇപ്പം പ്രോഗ്രസീവ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെയുള്ള കുറച്ച് വിഷയങ്ങൾ പാഠപുസ്തകങ്ങളിലേക്ക് കടത്തിക്കൊണ്ടിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞത് ഇത് സാമൂഹ്യ വിരുദ്ധമാണ്, ശാസ്ത്ര വിരുദ്ധമാണ് ഈ പാഠപുസ്തകങ്ങളിലേക്ക് കടത്തി കൂട്ടിയിട്ടുള്ള ഈ ആശയങ്ങൾ എന്നാണ്. അല്ലാതെ ഞങ്ങൾക്ക് പറ്റൂല, അല്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസത്തിന് വിരുദ്ധമായതും ജനാധിപത്യമായ പരമായിട്ടുള്ള പൊതുവിദ്യാലയങ്ങളിൽ ഏതെങ്കിലും ഒരു വിശ്വാസം പഠിപ്പിക്കേണ്ടുന്ന ഒരു സ്ഥലമല്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് ശാസ്ത്രവിരുദ്ധവും സാമൂഹ്യ വിരുദ്ധവുമായിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് ഞങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം സമുദായം പ്രധാനമായിട്ടും അതുപോലെ തന്നെ മറ്റു സമുദായത്തിൽ പ്പെട്ട ആളുകളും ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ അത് അതിൽ നിന്ന് പിന്നോട്ട് പോകുകയല്ല ചെയ്തത്. ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് പുറത്തിറക്കിയല്ലോ, അതുപോലെ തന്നെ ക്ലസ്റ്റർ മീറ്റിംഗുകൾ നടന്നല്ലോ, അതിന്റെ രേഖകൾ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് ആ ആശയങ്ങൾ അവിടെ തന്നെ ഉണ്ട്. അപ്പോ വളരെ കൃത്യമായി ജനകീയമായ എതിർപ്പുകൾ വന്നിട്ടും അതിനൊന്നും വകവെക്കാതെ ഈ രൂപത്തിൽ ജനാധിപത്യ കക്ഷികൾ മുന്നോട്ട് പോകുന്നതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പം നേരത്തെ BJP പ്രതിനിധിയോട് നമ്മൾ ചോദിച്ചല്ലോ, കണക്കുകൾ ചോദിച്ചല്ലോ, നമുക്ക് കണക്കുകൾ പരിശോധിക്കാറോ? എന്തിനാണ് നിങ്ങൾ ഈ CPI വിഷയം പറഞ്ഞു, CPIക്ക് ഇത്രയും കാലമായി കൊണ്ട് ആകെ 2 മുസ്ലിം പേരുള്ള MP ഇതുവരെ രാജ്യസഭയിലേക്ക് പോയിട്ടുള്ളത്. ഇനി ഒറ്റ കാര്യം കൂടി, കണക്കുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയണല്ലോ. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ പറഞ്ഞത് ഈ 22-23% വരുന്ന ഈഴവർക്ക് 2 MP ഉള്ളത്. തീർച്ചയായും അതൊരു പ്രാതിനിധ്യത്തിന്റെ പ്രശ്നം തന്നെയാണ്. എന്നാൽ 30% വരുന്ന മുസ്ലിങ്ങൾക്ക് 3 MP മാത്രമാണ് ഉള്ളത്. എന്നാൽ നായർ സമുദായത്തിന് ഇതിനേക്കാൾ എത്രയോ കുറവുള്ള 7 MP ക്രിസ്ത്യൻ സമുദായത്തിന്
എത്ര 5 MP മാരുണ്ട്. ഞാൻ ചോദിക്കുന്നത് പ്രാതിനിധ്യം കണക്കുകൾ വെച്ചുകൊണ്ട് അങ്ങനെയുള്ള വല്ല പ്രശ്നമാണ് തോന്നുന്നതെങ്കിൽ ഇവിടെ യഥാർത്ഥത്തിൽ നായർ സമുദായത്തിന് കൂടുതൽ കിട്ടുന്നു എന്നല്ലേ പറയേണ്ടത്? പക്ഷെ അത് പറയുന്നില്ല. കാരണം എന്താ? അതല്ല പ്രശ്നം. ഇവിടെ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘപരിവാർ ഉണ്ടാക്കുന്ന ചില നറേറ്റീവുകൾ അത് പറയുക എന്നുള്ളതാണ് നടക്കുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ സഹായിക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ വിഷയം. സമയക്കുറവുള്ളതുകൊണ്ടാണ് ശ്രീ ബാസിൽ ഇപ്പോൾ ശ്രീ സണ്ണി എം കബിക്കാട്.